ഞങ്ങളിപ്പോൾ ഉള്ളത് സുള്ളിയയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ഒരു ബസ്സിലാണ്. ഞങ്ങളിതിൽ പോയിട്ട് കുക്കി സുബ്രഹ്മണ്യ ടെമ്പിളിൻ്റെ അവിടെ ഇറങ്ങും. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇന്നലെ തുടങ്ങിയത് എറണാകുളത്ത് നിന്നായിരുന്നു. എറണാകുളത്ത് നിന്ന് രാത്രി 8:20 ഓഖ എക്സ്പ്രസ്സിൽ കയറി ഞങ്ങൾ കാസർഗോഡ് ഇറങ്ങി. ആ ഓഖ എക്സ്പ്രസ്സിലെ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ദുരിതമായിരുന്നു. കാരണം നോർത്ത് ഇന്ത്യക്കാരാണ് മൊത്തം. അവർക്ക് ഈ റിസർവേഷനൊന്നും ഒരു പ്രശ്നവുമില്ല. എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഭയങ്കര ബഹളമായിരുന്നു, ആർക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് രാവിലെ 6 മണിക്കൊരു സുള്ളിയ ബസ്സുണ്ട് KSRTC. അതേ കയറി സുള്ളിയയിൽ ഇറങ്ങി. സുള്ളിയയിൽ ആ ഒരു കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റേഷനുണ്ട്. അവിടെ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും അവിടുത്തെ കടയിൽ. ഒരു കടയേ ഉള്ളൂ അവിടെ, പിന്നെ അതിന് പുറത്തോട്ട് കടകളൊക്കെ ഉണ്ട്. എന്നാലും ആ ബസ് സ്റ്റേഷനകത്ത് ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അപ്പം തന്നെ കണ്ട ഈ ഒരു ബസ്സിൽ കയറി. ബാംഗ്ലൂർ പോകുന്ന ബസ്സാണ്, നല്ല കണ്ടീഷനുള്ളൊരു ബസ്. അപ്പം ഞങ്ങൾ ആ ഒരു കാസർഗോഡിൽ നിന്ന് സഞ്ചരിച്ച വഴിയുണ്ടല്ലോ സുള്ളിയേക്ക്, നല്ല ഭംഗിയുള്ള ഒരു റോഡാണ്, അതായത് നല്ല വൃത്തിയുള്ള റോഡാണ്. പിന്നെ ചുറ്റും വനമാണ്, ചില സ്ഥലങ്ങളിൽ കമുകിൻ തോട്ടങ്ങളാണ്, കണ്ണത്താ ദൂരത്തോളം ഉണ്ട്. അതുപോലെ രാവിലത്തെ ഒരു പുകമഞ്ഞ്, അതിൽ കൂടെ ബസ് ഇങ്ങനെ വന്നത്, അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഈ പൊക്കോട്ടിരിക്കുന്ന റോഡും അങ്ങനെ തന്നെയാണ്, വനവും തോട്ടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും, അങ്ങനെ നല്ല സുന്ദരമായൊരു പാത. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഇതിലെ ഡ്രൈവർ ആ ബസ് ഓടിക്കുന്ന രീതിയാണ്. അതായത് പുള്ളി ഒട്ടും പ്രയാസമല്ല, അതായത് അതെന്താ പറയുക, ഒരു ഇന്നോവയൊക്കെ ഓടിക്കുന്ന ആ ഒരു ഫീലിലാണ് പുള്ളി ഈ ബസ്സിനെ ഓടിച്ച് പോകുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം സമയം വേണ്ടി വരുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത്. അതായത് സുള്ളിയിൽ നിന്ന് ആ കുക്കി സുബ്രഹ്മണ്യ ടെമ്പിളിൻ്റെ അതുവരെ. ഞങ്ങളങ്ങനെ കുക്കി എത്തി. ബസ് നല്ല തിരക്കാ. ബസ് അത് തന്നെ, ക്ലിയർ ആയിട്ട് പറയേണ്ടതായിരുന്നു. ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുക്കി ശ്രീ സുബ്രഹ്മണ്യ ടെമ്പിളിലോട്ട് നടക്കുന്നു. ഞങ്ങളുടെ മുന്നിലെ ടെമ്പിൾ, ഞാനും സജിനും ഉണ്ട്. ഞാനകത്ത് കയറുന്നില്ല, സജിൻ കയറുന്നു. സജിൻ മാല ഇട്ടിക്കുക. അപ്പോൾ സജിൻ അതിനകത്ത് കയറണമെന്നൊരു നിർബന്ധം. അങ്ങനെ ഞങ്ങൾ നടക്കുന്നു. നല്ല വെയിലാണ് കേട്ടോ, കരിഞ്ഞു. ഞങ്ങളിപ്പോൾ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. ഇതിപ്പോൾ ഒട്ടും ക്ലിയർ അല്ല, കാരണം എതിർ സൈഡിൽ നിന്ന് വെയിൽ ഇങ്ങനെ പൊള്ളുന്ന വെയിലാണ്. ഇതിനകത്തോട്ട് നമുക്ക് ക്യാമറയോ മൊബൈലോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് പുറത്ത് നിന്നത് വീഡിയോസൊക്കെ എടുക്കാം. ഞങ്ങൾ തിരികെ നടക്കുന്നത് സജിൻ അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങി. അപ്പോൾ ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഏറ്റവും വരുമാനമുള്ള അമ്പലങ്ങളിൽ ഒരെണ്ണമാണ്. 4 വശവും വനമാണ്, നല്ല ഉയരമുള്ള മലകൾ. പക്ഷേ ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം വന്നിരുന്നെങ്കിൽ നല്ലൊരു വൈബായിരിക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പൊള്ളുന്ന വെയിലാണ്, നിൽക്കാൻ പറ്റില്ല ഇവിടെ ഒരു സ്ഥലത്തും. മൊത്തം ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ തന്നെ, പാർക്കിങ്ങിനും അതുപോലെ ഇവിടുത്തെ ബാക്കി സൗകര്യത്തിനൊക്കെ ആയിട്ട്. പിന്നെ രഥമുണ്ട് കേട്ടോ, 2 രഥങ്ങളുണ്ട്. ഒരെണ്ണം ഒരു ബ്ലൂ ടാർപ്പാളിനെ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്, വേറൊരെണ്ണം ഒരു ഷെഡിനകത്താണ്. രണ്ടും ഇങ്ങനെ കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ രഥോത്സവ സമയത്ത് വരാൻ പറ്റി കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും. ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് 2 ടെമ്പോ ട്രാവലറുകൾ വിളിച്ചിട്ട് പുഷ്പഗിരി അങ്ങോട്ട് പോവുകയാണ്. അവിടെ അതാണ് ഞങ്ങളുടെ ബേസ് ക്യാമ്പ്. അവിടെ നിന്നാണ് ഞങ്ങൾ കുമാരപർവ്വതം കയറുന്നത്. അപ്പോൾ ഇന്നല്ല, നാളെയാണ് മല കയറുന്നത്. ഇന്ന് ഞങ്ങൾ ബേസ് ക്യാമ്പിലോട്ട് പോകുന്നു. അപ്പോൾ ഏകദേശം 55 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറഞ്ഞത്, അറിയില്ല. ശരിക്കും ഈ ട്രാവൽ ഓടിക്കുന്ന പുള്ളിക്ക് അത് അറിയില്ല. ആ മുന്നേ പോകുന്ന ആ ട്രാവലറല്ലേ, അയാൾക്കേ അറിയാവും. നേരത്തെ വന്നതുപോലെ സെയിം വഴികളൊക്കെ തന്നെയാണ് കാട്ടിൽ കൂടെ. പിന്നെ ആദ്യം വന്നത് നല്ല റോഡായിരുന്നു, ഇത് പക്ഷെ മൊത്തം കുഴികളും അങ്ങനെയാണ്. ഞങ്ങളുടെ ഒരു ട്രാവലർ ഇതേ പാർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ വേറെ കുറേ വാഹനങ്ങളുണ്ട് ഇവിടെ. ഇതൊരെണ്ണം. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു, ബിസിലെ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയില്ല, ഇതേ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുക്കണം കണ്ടോ. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറാം. കയറിയിട്ട് നമുക്ക് ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ
ബ്രഹ്മഗിരിയിലെ ഇരിപ്പ് വാട്ടർഫാൾസ് അല്ലേ? ഞാൻ എൻ്റെ വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാൻ പറ്റുമെന്ന് പറയുന്നു. 400 meters നടക്കണം, ഏകദേശം 1.5 kilometer. ഞങ്ങളൊരു വ്യൂ പോയിന്റിന് അടുത്തെത്താറായി. എനിക്കിവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് നല്ല വൃത്തിയുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആ ഒരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, സൂപ്പർ കേട്ടോ. കുറച്ച് ആൾക്കാർ എൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. ഇനി ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇതേ കാണുന്നില്ലേ ഒരു വലിയ മല, അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ നാളെ രാവിലെ കയറി എത്താൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഏകദേശം ഇടത് ഭാഗത്തൊരു പോയിൻ്റ് ഉണ്ട്, അവിടെയാണ് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതേ ആ മലയുടെ മുകളിലെത്തും. ഉണ്ടോ ആ കാണുന്നൊരു വലിയ മല, ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. രണ്ട് വ്യൂ പോയിൻ്റ് ഉണ്ട്, ഉണ്ടോ താഴെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറൊക്കെ ഉണ്ട് രണ്ട് സ്ഥലത്ത്. സൂപ്പർ. അവരൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ അങ്ങ് ദൂരെ നിന്ന്. ഞാനിങ്ങനെ പെട്ടെന്ന് നടന്നെത്തി. ഇവരൊന്ന് മാറിയാൽ അങ്ങറ്റത്ത് പോയിട്ട് ജസ്റ്റ് ആ വീഡിയോ അങ്ങോട്ട് എടുക്കായിരുന്നു. എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ആ വ്യൂ പോയിന്റ് ചെന്നിട്ട് ആളില്ലാത്തൊരു വീഡിയോ എടുക്കാൻ നോക്കി വെച്ചു, പക്ഷേ നല്ല തിരക്ക് കേട്ടോ. അതുകാരണം ഞങ്ങൾ കുറച്ച് താഴോട്ട് ഇറങ്ങി. ഇവിടെ ഫെൻസിങ് ഉണ്ട്, പക്ഷേ എന്നാലും ആ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ കുറച്ച് സമയത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി വന്നതാണ്. നല്ലൊരു മൗണ്ടൻ റേഞ്ച് കേട്ടോ. ഉണ്ടോ നമ്മൾ ബ്രഹ്മഗിരി പോകുമ്പോൾ കാണുന്ന പോലെ സെയിം ഫീലാണ്. പിന്നെ മുന്നിലൊരു വേലിയുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ദേ ആ ഒരു ഉയർന്ന മലയുണ്ടല്ലോ, അവിടെയാണ് ഞങ്ങൾ ഏറ്റവും അവസാനം എത്തുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം തെറ്റി പറഞ്ഞു. അതായത് ഇതിനെ ഞാൻ ഈ ഇരിപ്പ് ഫാൾസ് എന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഇരിപ്പ് ഫാൾസ് അല്ല, മല്ലള്ളി ഫാൾസ് ആണ് കേട്ടോ. പിന്നെ ദയാ വാച്ച് ടവർ കാണാൻ വരുന്നുണ്ടോ, അത്രയും മുകളിലാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഒന്ന് എന്താ പറയുക, കുറച്ച് ക്ലിയർ ആയിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പക്ഷേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ, നല്ല വൃത്തിയാണ്. ഇല്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, വേണ്ട പോകണ്ട, അങ്ങോട്ട് പോകാൻ പറ്റില്ല. നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ താഴെ ഒരു വാട്ടർഫാള് ഒഴുകുന്ന, നല്ല എന്താ നല്ല ഉച്ച കേൾക്കാം അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതിൻ്റെ. ഇതിൽ പക്ഷേ കേൾക്കാൻ പറ്റില്ല, നല്ല നല്ല ശബ്ദമാണ്.